ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എസ് എം സെറ്റ് ലൈഫ് സ്റ്റൈൽ. അപ്പോൾ നമ്മളിന്ന് ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് ടൊയോട്ടയുടെ ഒരു പുതിയ ഇറങ്ങാൻ പോകുന്ന ഒരു വണ്ടിനെ കുറിച്ച് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്കെല്ലാവർക്കും പരിചയമുള്ള ഒരു വണ്ടി തന്നെയാണ്. മാരുതി സുസുക്കിയുടെ വിറ്റാര ബ്രസ എന്ന് പറഞ്ഞ മോഡലിൻ്റെ റീബാച്ചിങ് പതിപ്പാണ് നമ്മളിന്ന് ടൊയോട്ടയിലൂടെ ഇറങ്ങാൻ പോകുന്നത്. അർബൻ ക്രൂസർ എന്നുള്ള പേരിലാണ് ടൊയോട്ട അത് വണ്ടി നിരത്തിൽ ഇറക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വണ്ടിയുടെ കൂടുതൽ കാര്യങ്ങളെല്ലാം നോക്കാം, നമുക്ക് നേരെ വീട്ടിലോട്ട് കിടക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ അർബൻ ക്രൂസർ എന്ന് പറഞ്ഞിട്ടുള്ള മോഡൽ. ടൊയോട്ടയുടെ മോഡലാണ് ഇത്. നിലവിൽ നമ്മളിപ്പോൾ ഫോട്ടോയിൽ കാണുന്നിട്ടുള്ള മോഡൽ ടൊയോട്ട സുസുക്കി സംയുക്ത സംരംഭത്തിൽ നിന്നും പുറത്തുവരുന്ന രണ്ടാമത്തെ ക്രോസ് ബാഡ്ജ് ഉൽപ്പന്നമായിരിക്കും ഇത്. ആദ്യ മോഡൽ ഗ്ലാൻസ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വണ്ടി തന്നെയാണ് ഗ്ലാൻസ. ബലേണയുടെ ഒരു റീബാഡ്ജ് ചെയ്ത പതിപ്പായിരുന്നു. എന്നാൽ ടൊയോട്ട ഗ്ലാൻസയെ പോലെ വെറും റീബാഡ്ജിങ് പതിപ്പ് മാത്രമായിരിക്കില്ല അർബൻ ക്രൂസർ എന്നാണ് ഇപ്പോൾ കിട്ടിയ റിപ്പോർട്ടുകൾ നമുക്ക് കാണിക്കുന്നത്. ഒരുപാട് മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വണ്ടിയിൽ വരുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. സോഫ്റ്റ് ബോഡി പാർട്സ്, ഗ്രില്ല് ഡിസൈൻ എന്നിവയിലൊക്കെ മാറ്റം വരുത്തുമെന്നുള്ളതാണ് സൂചന നമുക്ക് കിട്ടിയിട്ടുള്ളത്. ബോഡി മെറ്റീരിയലിലും മാറ്റം വരുന്നില്ലെങ്കിലും റേഡിയേറ്റർ ഗ്രില്ല് പുതിയ ഡിസൈൻ നൽകുന്നതിനൊപ്പം പുത്തൻ ഭാഗത്തിലുള്ള ഡുവൽ ടോൺ ബമ്പറും ഡി ആർ എൽ ഫോഗ് ലാമ്പും എല്ലാം ഈ വാഹനത്തിൻ്റെ മുൻവശത്ത് നല്ലൊരു ഡിഫറൻസ് ആയിട്ട് കാണാൻ സാധിക്കും. സാധാ നമ്മൾ കണ്ടുവരുന്ന ബ്രസ്സയുടെ ഒരു ലുക്കിൽ നിന്നും മാറ്റം വന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ. 1.5 liter K15B പെട്രോൾ എഞ്ചിനായിരിക്കും മാരുതി വിറ്റാര ബ്രെസ്സയുടെ ടൊയോട്ട പതിപ്പായ അർബൻ ക്രൂസർ എത്തുന്നത്. ഈ മോട്ടോർ 103.5 BHP കരുത്തും 138 NM ടോർക്കും ഉൽപ്പാദിപ്പിക്കും. 5-speed മാനുവൽ, 4-speed ടോർക്ക് കൺവേർട്ടർ, ഓട്ടോമാറ്റിക് എന്നിവയായിരിക്കും ട്രാൻസ്മിഷൻ ഓപ്ഷനുകളായിട്ടുള്ളത്. അതേസമയം തന്നെ അലോയ് വീല്, റിയർ വ്യൂ മിറർ, റൂഫ് റെയിൽ തുടങ്ങിയ ബ്രെസ്സയിൽ തന്നെ സെയിം ലുക്ക് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ വണ്ടിയുടെ ഇൻറ്റീരിയറിലും ചെറിയ മാറ്റങ്ങൾ വരുത്തുമെന്നുള്ളതാണ് കമ്പനി ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ബ്രസീലുണ്ടായിരുന്ന ഫീച്ചറുകൾ നിലനിർത്തുന്നതിനൊപ്പം കൂടുതൽ കളർ സ്കീമുകൾ, വ്യത്യസ്തമായ ഗ്രാഫിക്സുകൾ തുടങ്ങിയവയെല്ലാം ഈ പുതിയ അർബൻ ക്രൂസറിനകത്ത് ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് പുതിയ ഫീച്ചേഴ്സുകളും വണ്ടിക്കകത്ത് ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് റിപ്പോർട്ടുകൾ കിട്ടിയിട്ടുള്ളത്. മാരുതി സുസുക്കി വിറ്റാര ബ്രസ്സ കൂടാതെ ഹുണ്ടായുടെ വണ്ടിയായിട്ടുള്ള പുതിയ വണ്ടിയായിട്ടുള്ള വെന്യു, ടാറ്റ നെക്സോൺ, ഫോർഡ് എക്കോസ്പോർട്ട്, മഹീന്ദ്ര XUV 3WO, പിന്നെ ഇറങ്ങാൻ പോകുന്ന കിയോടെ സോണറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വണ്ടി, ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ കോമ്പറ്റീഷൻ ആയിട്ട് വരുന്നത്. അപ്പോൾ നല്ലൊരു അടിപൊളി കോമ്പറ്റീഷനിലെ വണ്ടി തന്നെയാണ് നമുക്ക് ഇറങ്ങാൻ പോകുന്ന ടൊയോട്ടയുടെ അർബൻ ക്രൂസർ എന്നുള്ള പറഞ്ഞ വണ്ടി. അപ്പോൾ നമുക്ക് കാണാം ഈ വർഷം സെപ്റ്റംബറിൽ വണ്ടി ഇറങ്ങുമെന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ കാണുന്നത്. ഔദ്യോഗികമായിട്ടുള്ള റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ പോലും വണ്ടി നമുക്ക് ഈ വർഷം തന്നെ പ്രതീക്ഷിക്കാം. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.